കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ എം പിയുടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്ന് തെലങ്കാന പി സി സി ഹൈദരാബാദിലെത്തിയ തരൂർ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നേതാക്കളെ നേരിൽ കാണുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായി ശശി തരൂർ ഹൈദരാബാദിലെത്തിയത്. ഹൈദരാബാദ് എയർപോർട്ടിലെത്തിയ തരൂരിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എ സി സി നിബന്ധനയാണ് തരൂരിന് വിനയായതെന്നാണ് വിവരം. ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തരൂരിനെ പിന്തുണച്ചവരും മാറി നിന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിന് ഇറങ്ങരുത്, അങ്ങനെ ഇറങ്ങിയാൽ പദവി രാജിവെക്കണം. തരൂരിനും ഗാർഗിക്കും പ്രചാരണത്തിന് വേണ്ട സൗകര്യങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ പി സി സി അധ്യക്ഷന്മാർ ഒരുക്കണം. സ്ഥാനാർത്ഥികൾ വോട്ടർമാരുമായി ചേർന്ന് യോഗം വിളിക്കുമ്പോൾ അതിന് സൗകര്യമൊരുക്കുക എന്നതിനപ്പുറം പി സി സി അധ്യക്ഷന്മാർ സ്വന്തം നിലയ്ക്ക് യോഗം വിളിക്കരുത്. ഇരു സ്ഥാനാർത്ഥികളെയും ഒരുപോലെ പരിഗണിക്കണം. ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നതിന് വിലക്കുണ്ട്. വോട്ടർമാരെ വാഹനത്തിൽ കൂട്ടത്തോടെ എത്തിച്ച് വോട്ട് ചെയ്യുന്ന രീതി പാടില്ല. സ്ഥാനാർത്ഥികൾ പരസ്പരം ദുഷ്പ്രചാരണം നടത്തരുത്. അത്തരം പ്രചാരണങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും എന്നിങ്ങനെയാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഇവ ലംഘിച്ചാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ടെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സുതാര്യവും ജനാധിപത്യപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഹൈക്കമാൻഡിന്റെ പിന്തുണയുള്ളതിനാൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന നിലപാടിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിക്കുന്നതിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഖാർഗെയുടെ അനുഭവ സമ്പത്തും ജനകീയതയും സംഘാടനശേഷിയുമാണ് കോൺഗ്രസിനെ നയിക്കാൻ ഉചിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന നിലപാടുമായി യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി. തരൂർ പ്രസിഡന്റായാൽ പാർട്ടി സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്ന ഭയമാണ് കേരള നേതാക്കളുടെ എതിർപ്പിന് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പ്രതികരിച്ചു.